ജീവിതം ഇങ്ങനല്ലേ, നമ്മൾ പ്രതീക്ഷിക്കണ വിചാരിക്കണ പോലെ അല്ലല്ലോ ജീവിതം ഇങ്ങനെ ഒഴുകാണ്. ചേച്ചൻ്റെയൊക്കെ ഞാന് ഇപ്പോഴാണ് കേട്ടോ ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ജീവിക്കുന്നത്. ഈ മാവൻ്റെ ഒപ്പം ഉള്ള ഈ ജീവിതം ഇപ്പൊ നല്ല താമസം കിട്ടിയതും വടയ്ക്കാണെങ്കിലും കൂട്ടിയിട്ട് നല്ല രീതിയിലുള്ള ഒരു താമസം കിട്ടി, ഇങ്ങനൊക്കെ ഭക്ഷണങ്ങളൊക്കെ പാകം ചെയ്ത് ഒരു വീട് പോലൊക്കെ ജീവിക്കുന്നത് ഇപ്പോഴാണ്. മറ്റേത് സംഘർഷമായിരുന്നു. എനിക്ക് എൻ്റെ ഭാര്യയെയോ കഴിഞ്ഞ ജന്മത്തിൽ എൻ്റെ ഭാര്യേനെ ശരിക്കും സ്നേഹിക്കാനോ ആത്മാർത്ഥത കാണിക്കാനോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ആത്മാർത്ഥത കാണിക്കാനോ ജോലി സ്ഥലത്ത് ശരിയായ രീതിയിൽ ജോലി ചെയ്ത് അവിടെ നിൽക്കാനോ ഒന്നും കഴിഞ്ഞില്ല. ഇപ്പൊ ഗൾഫിന് പോയി എന്തെല്ലാം രീതിയിൽ പഠനം പൂർത്തീകരിക്കാൻ നല്ല രീതിയിൽ കഴിഞ്ഞിട്ടില്ല. കാരണം എപ്പോഴും എൻ്റെ ഈ ഐഡന്റിറ്റി സംഘർഷം എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ആ സംഘർഷം മാറിയപ്പോൾ ഞാനായി വളരെ കൂളായിട്ട് ഇപ്പൊ ജീവിക്കുന്ന ആ സംഘർഷം വലിയൊരു സംഘർഷമാണ്. വാക്കുകൾ കൊണ്ട് എങ്ങനെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. വല്ലാത്തൊരു സംഘർഷമായിരുന്നു. അയ്യോ, ആ സംഘർഷത്തിൽ നിന്ന് മറികടക്കാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പലതും പലർക്കും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും. കാരണം നമ്മുടെ ഈ സംഘർഷം ആരും അറിയില്ല. ആ സംഘർഷത്തിനെ മറികടക്കാൻ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാണ് എല്ലാവരും കാണുക. ആ പ്രവൃത്തികളെ വെച്ചിട്ടാണ് പിന്നെ നമ്മളെ വിലയിരുത്തുക. എന്തുകൊണ്ടാണ് അവരത് ചെയ്യുന്നു എന്നുള്ളത് ചിന്തിക്കുന്നില്ല. എന്തായാലും ഇപ്പൊ എനിക്ക് വാവനോട് നീതി പുലർത്താൻ കഴിയുന്നുണ്ട്. എനിക്ക് എന്റെ സ്വന്തം ജീവിതത്തോട് നീതി പുലർത്താൻ കഴിയുന്നുണ്ട്. ഐ ആം സോ ഹാപ്പി. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്തപ്പോ കിട്ടിയ ഒരു സന്തോഷം, ഇപ്പോഴാണ് ഞാൻ ശരിക്കും ജീവിക്കുന്നത്. ഈ ഒന്ന് രണ്ട് വർഷങ്ങളിലൂടെയാണ് ഞാൻ ജീവിക്കുന്നത്. ഞാനിപ്പോ എല്ലാവരോട് സംസാരിക്കും. പണ്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ വീട്ടിൽ നിന്ന് എന്റെ തൊട്ടടുത്തുള്ള ജംഗ്ഷനില് ഓട്ടോ സ്റ്റാൻഡൊക്കെ മറികടക്കാനായിട്ട് ഞാൻ എത്രയോ വഴി വളഞ്ഞ് തിരിഞ്ഞിട്ടൊക്കെ ആയിരിക്കും മെയിൻ റോഡിൽ എത്തുന്നതൊക്കെ. കോളേജിൽ പോകാനും ഒക്കെ എവിടെ പോകാനൊക്കെ ആയിട്ട് എന്റെ സ്വന്തം ജംഗ്ഷനൊക്കെ ഞാൻ മറികടക്കും. കാരണം ഓട്ടോക്കാർ തുറത്ത് നോക്കുന്നു, അവര് നോക്കുന്നു, ഇവര് നോക്കുന്നു. പക്ഷെ ഇപ്പോഴൊക്കെ ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അതാണ് അവരെന്നെ നോക്കാത്തത്, ഇവരെന്നെ നോക്കാത്തത്. അങ്ങനെയാണ് ഞാനിപ്പോ ചിന്തിക്കുന്നത്. ഇപ്പൊ എനിക്ക് എല്ലാവരോടും സംസാരിക്കാനും ഇന്ററാക്ട് ചെയ്യാനും ഒന്നൊരു ഭയവും ഇല്ല, ഒരു പേടിയും ഇല്ല, ഒരു ലജ്ജയൊന്നും ഇല്ല. ബിക്കോസ് ഓഫ് ഐ ആം ലിവിങ് ഇൻ ഓൺ ഐഡന്റിറ്റി. എൻ്റെ വ്യക്തിത്വത്തിൽ, എൻ്റെ അസ്തിത്വത്തിലാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത്. പണ്ട് ഞാൻ ഞാനല്ലായിരുന്നു. ഐഡന്റിറ്റി ഒക്കെ റിവീൽ ചെയ്യുന്നതിന് മുന്നേ ഒരു സംഘർഷഭരിതമായ ഒരു ജീവിതം ഞാൻ നയിച്ചിരുന്നു. അപ്പൊ ഞാൻ എല്ലാവരിൽ നിന്നും ഒളിച്ചോടാനാണ് ആഗ്രഹിച്ചത്. ഇപ്പൊ ഞാൻ എല്ലാവരിലോട്ടും എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നത്. അതൊക്കെ തന്നെയാണ് ഈ ചാനലും, മഴയൊരു ജീവിതം എന്ന ഈ ചാനലിലൂടെ ഞാൻ ഈ ലോകത്ത് എല്ലാവരിലോട്ടും എത്താനാണ്, എല്ലാവരുടെ മനസ്സിലും ഒരു ഇടം നൽകാൻ, ഇടം കിട്ടാനൊക്കെയാണ് ഞാൻ വരുന്നത്. ഒരു വീട്ടിലത്തെ അംഗത്തെ പോലെ കണ്ട് പെരുമാറുന്നത്, സംസാരിക്കുന്നത്, കുറെ വിശേഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുന്നത്, അതൊക്കെ വലിയ സന്തോഷം നൽകുന്നതാണ്. എല്ലാവർക്കും ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.